Good evening, children. Welcome back to Science Online class. How are you all? I hope you are doing well there. Okay, we can move to the class. Our new chapter, 8th chapter, A Treat for Mosquitoes. A Treat for Mosquitoes. What is മോസ്കിറ്റോസ് ഉള്ള ട്രീറ്റ്മെൻറ്റ്. മോസ്കിറ്റോസ് കടിച്ചാൽ നമുക്ക് മോസ്കിറ്റോ കടിച്ചാൽ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു സൈഡിൽ രണ്ട് ഹാൻഡ്സ് കഴിഞ്ഞ് കണ്ടിട്ടുണ്ടാവും. അതിലൊരു ഹാൻഡ് അല്ലേ, ഒരു കൈയിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കൊതുക് കടിക്കുന്ന ഒരു പിക്ചർ കൊടുത്ത് കണ്ടോ നിങ്ങൾ. അപ്പം ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫോർ മോസ്കിറ്റോസ്, മോസ്കിറ്റോസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. രജത് ഈസ് ബാക്ക് അറ്റ് സ്കൂൾ ടുഡേ. ഹി ഹാഡ് ബീൻ ആബ്സെൻ്റ് ഫോർ മെനി ഡേയ്സ്. ഹൗ ആർ യു നൗ, ആസ്ക്ഡ് ആർത്തി. ഐ ആം ഓൾ റൈറ്റ്, രജത് റിപ്ലൈഡ് സോഫ്റ്റ്ലി. രജത് എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിലേക്ക് ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അവൻ എന്തായിരുന്നു, കുറേ ദിവസങ്ങളായിട്ട് അവൻ ആബ്സെൻ്റ് ആയിരുന്നു, അവന് ലീവായിരുന്നു. അപ്പോൾ അവനോട് ആർത്തി ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട് രജത്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രജത്ത് എന്താ പറഞ്ഞേ, ഐ ആം ഓൾ റൈറ്റ്, ഞാൻ ഓൾ റൈറ്റ് ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് രജത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ജസ്കിറാറ്റ് ചോദിക്കുകയാണ്, യു മസ്റ്റ് ഹാവ് പ്ലേഡ് എ ലോട്ട് വെൻ യു വർ അറ്റ് ഹോം. നീ വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് കുറേ സമയം കളിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ലേ, കുറേ സമയം നീ കളിച്ചിട്ടുണ്ടാവില്ലേ എന്ന് ജസ്കിറാത്ത് ചോദിക്കുകയാണ്, പറയാണ് കേട്ടോ. അപ്പോൾ രജത്ത് പറയാണ്, വു വാണ്ട്സ് ടു പ്ലേ വെൻ യു ഹാവ് ഫിവർ ഓൺ ടോപ്പ് ഓഫ് ഐ ഹാഡ് ടു ടേക്ക് എ ബിറ്റർ മെഡിസിൻ. ഐ ഈവൻ ഹാഡ് എ ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ പറയാണ്, ആർക്കാണ് കളിക്കാൻ പറ്റുക, ആ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും കളിക്കാൻ പറ്റുമോ, രജത്ത് ചോദിക്കുകയാണ്. നമുക്ക് ഒരിക്കലും പനിയൊന്നും ഉണ്ടാകുമ്പോൾ കളിക്കാൻ പറ്റില്ല അല്ലേ, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, നമ്മളിങ്ങനെ കിടക്കും, മെഡിസിൻസ് കഴിക്കും, കഞ്ഞി കുടിക്കും, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ജസ്കിറാത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ രജത്ത്, നാൻസി, ആർത്തി ഇവരൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രജത്ത് പറഞ്ഞു, പനി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കളിക്കാൻ പറ്റുക എന്ന് ജസ്കിറത്തിനോട് ചോദിക്കുകയാണ്. ജസ്കിറത്ത് ഒരു പെൺകുട്ടിയാണ്. ദെൻ ഓൺ ടോപ്പ് ഓഫ് എ, അതായത് ഞാൻ എന്ത് ചെയ്തു, ബിറ്റർ മെഡിസിൻസ് അല്ല, കയ്പുള്ള മെഡിസിൻസ് ആണ് ഞാൻ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്ത് ബ്ലഡ് ടെസ്റ്റ്, എനിക്ക് ബ്ലഡ് ടെസ്റ്റ് വരെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ജസ്കിറത്ത് ചോദിക്കുക, എ ബ്ലഡ് ടെസ്റ്റ്, വൈ ഇറ്റ് വാസ് ഹാവ് ബീൻ വെരി പെയിൻഫുൾ അല്ലേ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റോ, എന്തുകൊണ്ട്, എന്തിനാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്, അത് ഭയങ്കര പെയിൻ ആയിരിക്കില്ലേ, നല്ല വേദനിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. നല്ല വേദന ഉണ്ടാവും എന്നാണ് ജസ്കിറാത്ത് പറയുന്നത്. അപ്പോൾ രജത്ത് പറയുക, ആക്ച്വലി വെൻ ദ നീഡിൽ പ്രിക്ക്ഡ് മൈ ഫിംഗർ ഇറ്റ് ഫെൽഡ് ലൈക്ക് ആൻ ആൻഡ് ബൈറ്റ്. ഓക്കെ, ദേ ടുക്ക് 2-3 ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ആൻഡ് സെൻഡ് ഇറ്റ് ഫോർ ടെസ്റ്റിംഗ്. ദാറ്റ്സ് ഹൗ വി കെയിം ടു നോ ദാറ്റ് ഐ ഹാഡ് മലേറിയ. അതായത് രജത്ത് പറയുകയാണ്, ആക്ച്വലി എന്താണ്, നീഡിൽ എൻ്റെ ഫിംഗറിൽ ജസ്റ്റ് ഒന്ന് സൂചി കൊണ്ട് കുത്തി. ഓക്കെ, ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് കുത്തിയിട്ട് അത്, അപ്പോൾ എനിക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് രജത്ത് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അവരെന്നിട്ട് എന്ത് ചെയ്തു, 2-3 ഡ്രോപ്സ് ബ്ലഡാണ് എൻ്റെ ഫിംഗറിൽ നിന്ന് എടുത്തത്. ഓക്കെ, എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് അയച്ചു. പിന്നെയാണ് ഞങ്ങൾക്ക് ആ ടെസ്റ്റ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് മലേറിയയാണെന്ന് മനസ്സിലായത് എന്നാണ് രജത്ത് പറയുന്നത്. അപ്പോൾ നാൻസി പറയുകയാണ്, ബട്ട് യു ഗെറ്റ് മലേറിയ വെൻ എ മോസ്കിറ്റോ ബൈറ്റ്സ് യു. അത് പക്ഷേ നമുക്ക് മലേറിയ ഉണ്ടാവുക മോസ്കിറ്റോ നമ്മളെ കടിക്കുമ്പോഴല്ലേ, അതായത് കൊതുക് കടിച്ചാലല്ലേ നമുക്ക് മലേറിയ ഉണ്ടാവുക എന്നാണ് നാൻസി പറയുന്നത്. അപ്പോൾ രജത്ത് പറയാം, യെസ് ബട്ട് വി ഫൈൻഡ് ഔട്ട് ബൈ ദ ബ്ലഡ് ടെസ്റ്റ്. യെസ് അത് ശരിയാണ്, പക്ഷേ നമുക്ക് അത് കാണാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്ലഡ് ടെസ്റ്റിലൂടെയാണ്. ഓക്കെ, രജത്ത് പറഞ്ഞു. ദെൻ ജസ്കിറാത്ത് പറയുകയാണേ, ദർ ആർ എ ലോട്ട് ഓഫ് മോസ്കിറ്റോസ് ഇൻ മൈ ഹൗസ് ദീസ് ഡേയ്സ് ബട്ട് ഐ ഡി നോട്ട് ഗെറ്റ് മലേറിയ. അപ്പോൾ ജസ്കിറാത്ത് പറയുകയാണ്, എൻ്റെ വീട്ടിലും ഇഷ്ടംപോലെ എന്തുണ്ട്, കൊതുകുണ്ട്, പക്ഷേ എനിക്ക് മലേറിയ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നാൻസി പറയുകയാണ്, വൂ സേസ് ദാറ്റ് എവരി മോസ്കിറ്റോ ബൈറ്റ് കോസ് മലേറിയ. മലേറിയ സ്പ്രെഡ് ഓൺലി ബൈ ദ ഡിസീസ് ക്യാരിയിങ് മോസ്കിറ്റോസ്. അതായത് നാൻസി പറയുകയാണ്, ആരെ പറഞ്ഞ എല്ലാ മോസ്കിറ്റോ എല്ലാ കൊതുക് കടിച്ചാലും നമുക്ക് മലേറിയ ഉണ്ടാവും, അതൊന്നുമില്ല. മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് ഈ അസുഖം, മലേറിയ അസുഖം ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന മോസ്കിറ്റോസ് ആണെന്നാണ് പറയുന്നത്. ചിലതരം ഈ മോസ്കിറ്റോസിന് ആ അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം നമ്മൾ കടിക്കുമ്പോൾ നമുക്കും പകരും. അങ്ങനെയാണ്
മലേറിയ നമുക്ക് സ്പ്രെഡ് ആവുന്നത് കേട്ടോ. ദെൻ ആർത്തി പറയണേ, ഓൾ മോസ്കിറ്റോസ് ലുക്ക് ദ സെയിം ടു മീ, എനിക്ക് എല്ലാ മോസ്കിറ്റോസിനും ഒരേപോലെയാണ് തോന്നാറുള്ളത് എന്നാണ് ആർത്തി പറയുന്നത്. രജിത്ത് പറയാ, ദർ മസ്റ്റ് ബി സം ഡിഫറൻസ്, എല്ലാത്തിനും ഓരോരോ ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. നാൻസി പറയുകയാണെങ്കിൽ, ഡിഡ് ദേ ടേക്ക് ദ ബ്ലഡ് ഫ്രം ദി പ്ലേസ് വേർ ദ മോസ്കിറ്റോ ഹാർട്ട് ബിറ്റൺ യു, അവർ ബ്ലഡ് എടുത്തത് നിനക്ക് എവിടെയാണ് കൊതുക് കഴിച്ചത്, അവിടെ നിന്നാണോ എന്നാണ് ചോദിക്കുന്നത് നാൻസി. രജിത്ത് പറയുകയാണേ, ഓഫ് കോഴ്സ് നോട്ട്, അല്ല ഒരിക്കലും അല്ല. ഹൗ ഡു ഐ നോ വെൻ ആൻഡ് വേർ ദ മോസ്കിറ്റോ ബിറ്റ് മീ, എങ്ങനെയാണ് എനിക്കറിയാ, അല്ലെങ്കിൽ എവിടെയാണ് എപ്പോഴാണ് എനിക്ക് മോസ്കിറ്റോ കടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുമോ? ഇല്ലല്ലോ, ഏത് മോസ്കിറ്റോ ആണ് കടിച്ചപ്പോഴാണ് എനിക്ക് മലേറിയ ഉണ്ടായത്, എവിടെ കടിച്ചപ്പോഴാണെന്നൊന്നും എനിക്കെങ്ങനെ മനസ്സിലാവാനാ, പിന്നെ എങ്ങനെയാ അവിടെ പോയിട്ട് ബ്ലഡ് എടുക്കുക എന്നാണ് രജത്ത് ചോദിക്കുന്നത്. ശരിയാണ് അല്ലേ. ദൻ ആൻസി പറയുകയാണേ, ബട്ട് ഹൗ കുഡ് ദേ ഫൈൻഡ് ഔട്ട് ദാറ്റ് യു ഹാഡ് മലേറിയ ബൈ യുവർ ബ്ലഡ് ടെസ്റ്റ്? ഡു യു തിങ്ക് ദേ കുഡ് സി സംതിങ് ഇൻ ദ ബ്ലഡ്? അതായത് പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് നിനക്ക് മലേറിയ ഉണ്ടെന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്? നീ ചിന്തിക്കുന്നുണ്ടോ അവർക്ക് എന്താ ഈ ബ്ലഡിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന്, ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഡു യു നോ എനി വൺ വു ഹാസ് ഹാഡ് മലേറിയ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, ആർക്കെങ്കിലും മലേറിയ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ യെസ് എന്ന് പറയാം, ഏതാ അല്ലെങ്കിൽ നോ ഏതാ. ഹൗ ഡിഡ് ദേ ഫൈൻഡ് ഔട്ട് ദ ഹാർഡ് മലേറിയ, എങ്ങനെയാണ് അവർക്ക് ഈ മലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്? ഓക്കെ, അതൊക്കെ അവരോട് ചോദിച്ചിട്ട് എഴുതാനുള്ളതാണ്. വാട്ട് പ്രോബ്ലംസ് ഡിഡ് ദേ ഹാവ് ഓൺ ഹാവ് എ മലേറിയ, അതായത് അവർക്ക് മലേറിയ ഉണ്ടായപ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദ വാട്ട് അതർ ഡിസീസസ് ക്യാൻ ബി കോസ്ഡ് ബൈ മോസ്കിറ്റോ ബൈറ്റ്സ്, എന്തൊക്കെയാണ് മോസ്കിറ്റോ കടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന വേറെ ഡിസീസസ്. ഒന്ന് നമ്മൾ പറഞ്ഞത് മലേറിയയാണ്, വേറെ എന്തൊക്കെ ഡിസീസ് മോസ്കിറ്റോ കടിക്കുമ്പോൾ ഉണ്ടാവും. ഇൻ വിച്ച് സീസൺ ഈസ് മലേറിയ മോർ കോമൺ, ഏത് സീസണിലാണ് മലേറിയ കൂടുതലായിട്ട് കോമൺ ആയിട്ടുള്ളത്, കൂടുതൽ ഉണ്ടാവുന്നത്, മലേറിയ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സീസൺ ഏതാണ്? വൈ ഡു യു തിങ്ക് ദിസ് ഹാപ്പൻസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഉണ്ടാവുന്നതെന്ന് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു അസുഖം ഉണ്ടാവുന്നത്, മലേറിയ ഉണ്ടാവുന്നത് ഈ സീസണിൽ, ഏത് സീസണാണോ അതിൽ. ദെൻ വാട്ട് ഡു യു ഡു ഇൻ യുവർ ഹൗസ് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം മോസ്കിറ്റോസ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മോസ്കിറ്റോസ് തടയാൻ വേണ്ടിയിട്ട്, വീട്ടിലെ ഉള്ളിലേക്ക് മോസ്കിറ്റോസ് വരുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? ആൾസോ ഫൈൻഡ് ഔട്ട് ഫ്രം യുവർ ഫ്രണ്ട്സ് അബൌട്ട് വട്ട് ദേ ഡു, അപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്താണ് അതിനുവേണ്ടി ചെയ്യാറുള്ളത് എന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഹോംവർക്ക് ആണ് കേട്ടോ. സോ യു ഹാവ് ടു ഡു ദിസ് വൺ ഇൻ യുവർ നോട്ട് ബുക്ക്. സോ അതിന് മുന്നേ നിങ്ങൾ കണ്ടോ ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ടേക്ക് ഇൻ ദ ബ്ലഡ് ഓൺ ദ ഗ്ലാസ് സ്ലൈഡ് ഫോർ ടെസ്റ്റ് മലേറിയ സ്പ്രെഡ്സ് ത്രൂ ഫീമെയിൽ മോസ്കിറ്റോസ് അനോഫീൽസ്, അതായത് നമ്മൾ ബ്ലഡ് ഗ്ലാസ് സ്ലൈഡിലാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുക, മലേറിയ ടെസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഫീമെയിൽ നമ്മൾ ഈ അധിക അസുഖങ്ങൾ, അതായത് ഈ അസുഖം പരത്തുന്ന കൊതുകുകൾ അധികവും ഫീമെയിൽ ആയിരിക്കും, അനോഫിലി എന്നൊക്കെ പറയാതിന് കേട്ടോ. അപ്പം ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് മലേറിയ പരത്തുക, മനസ്സിലായോ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ് സ്ലൈഡ്, ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് സ്ലൈഡിലാണ് ടെസ്റ്റ് ചെയ്യുക. ദെൻ ഡോക്ടർ മറിയാം, ലുക്കിംഗ് അറ്റ് ദ ബ്ലഡ് സ്ലൈഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്, ദിസ് മൈക്രോസ്കോപ്പ് മേക്സ് തിങ്സ് ലുക്ക് തൗസൻഡ് ടൈംസ് ബിഗർ, ദ ഡീറ്റെയിൽസ് ഇൻസൈഡ് ദ ബ്ലഡ് ക്യാൻ ബി സീൻ ക്ലിയർലി, ദർ ആർ സം മൈക്രോസ്കോപ്സ് വിച്ച് മേക്ക് തിങ്സ് ലുക്ക് ഈവൻ മോർ ബിഗർ ദൻ ദിസ് വൺ. അതായത് ഡോക്ടർ മറിയം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്ലഡ് സ്ലൈഡ് എടുത്തിട്ട് ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണ്. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങൾ, മൈക്രോ ഓർഗാനിസംസിനൊക്കെ എന്ത് നമുക്ക് കാണാൻ പറ്റും, ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ തൗസൻഡ് ടൈംസ് ബിഗ്ഗറായിട്ട് കാണാൻ പറ്റും, ഇത്രയും ചെറിയ ഒരു സാധനം എന്തെയും ഭയങ്കര 1000 മടങ്ങ് വലുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഈ ബ്ലഡിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നത് മൈക്രോസ്കോപ്പിലൂടെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മൈക്രോസ്കോപ്സ് നമുക്ക് എന്തെയ്യുണ്ട്, ഈ മോർ ബിഗർ ദാൻ ദിസ് വൺ, അതിന് എത്ര വലുപ്പമുണ്ടോ അതിനേക്കാളും കൂടുതൽ വലുപ്പത്തിൽ നമുക്ക് കാണിച്ച് തരുന്നത് ആരാണ്, ഇങ്ങനെയുള്ള
some microscopes aanu which make things look even more bigger than this one. Okay, bayangara validaayittu namukku kaanichu therunnathu okke nammude endanu microscope aanu ṭo appo ee work ningal cheyyana ṭo. So the next oru central government health സെൻ്ററിലെ ഹെൽത്ത് റിപ്പോർട്ട് ഹെൽത്ത് സ്കീമിലെ ഒരു ക്ലിനിക്കൽ പാത്തോളജി റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ രജത്തിൻ്റെ പേര് കണ്ടോ, നെയ്മ്, ഏജ് 11, സെക്സ്, മെയിൽ എന്ന ആൺകുട്ടി, ദെൻ എന്താണ് ഡയഗ്നോസിസ്. അപ്പോൾ ഇതൊരു റിപ്പോർട്ടാണ്, ഫീവർ വിത്ത് ചിൽസ് ആൻഡ് റിഗോസ്, ദെൻ മലേറിയൽ പാരസൈറ്റ് ഫൗണ്ട് ഇൻ ബ്ലഡ് സാമ്പിൾ എന്ന് പറയുന്നുണ്ട്. മലേറിയൽ പാരസൈറ്റ് ബ്ലഡ് സാമ്പിളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. മലേറിയൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ ഓർഗാനിസം, മലേറിയ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സിംപ്റ്റം ബ്ലഡ് സാമ്പിളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ മറിയം ഈ മറിയം പറഞ്ഞില്ലേ നമ്മൾ ഡോക്ടർ, ഇപ്പോൾ ഡോക്ടറാണ് ഇത് പാത്തോളജൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൈനൊ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ റിപ്പോർട്ട്സാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത് അല്ലേ. നമ്മളെ മെഡിക്കൽ റിപ്പോർട്ട്സ്, നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഫീവർ വിത്ത് ചിൽസ് ആൻഡ് റിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ, അതായത് നല്ല പനി, വിറയലും അതുപോലെ ഭയങ്കര കഠിനമായ പനി ഉണ്ടാവുക, വിറയലും വിറക്കലും വിറയുക ഒക്കെ, വിറക്കലൊക്കെ ഉണ്ടാവുന്ന അങ്ങനെയുള്ള ഒരു പനിയാണ് ഉണ്ടാവുക, അതായത് മലേറിയ ഉണ്ടായാലും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അല്ലേ. അപ്പോൾ ഡു യു, നിങ്ങളെ വീട്ടിൽ ആരൊക്കെയെങ്കിലും ഉണ്ടോ, അതുപോലെ എങ്ങനെ നിങ്ങൾ മലേറിയ ഉണ്ടെന്ന് കണ്ടെത്തും എന്നൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും മലേറിയ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തണമെങ്കിൽ നല്ല ഫീവറും നല്ല ചിൽസും റിഗേഴ്സും ഒക്കെ ഉണ്ടായാൽ, നല്ല കഠിനമായ വിറയലൊക്കെ ഉണ്ടായാൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ മലേറിയ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് അതും ഇതിൽ ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ഇല്ലേ, കണ്ടെത്താൻ പറ്റിയില്ലേ. അതായത് റിഗേഴ്സ്, ഫീവർ വിത്ത് ചിൽസ് ആൻഡ് റിഗേഴ്സ്. ചിൽസ് എന്ന് പറഞ്ഞാൽ വിറയുക, റിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല കഠിനമായ വിറക്കലും വിറയോലോട് കൂടിയ പനിക്കാണ് പറയുക കേട്ടോ റിഗേഴ്സ് എന്ന്. അപ്പോൾ അതും നമുക്ക് എഴുതാം. വാട്ട് അതർ ഡിസീസസ് ക്യാൻ ബി കോസ്ഡ് ബൈ മോസ്കിറ്റോ ബൈറ്റ്സ് എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് പിന്നെ വേറെ എന്തൊക്കെ പനി അസുഖങ്ങളാണ് നമുക്ക് മോസ്കിറ്റോ ബൈറ്റ്സിൽ ഉണ്ടാവുക? ചിക്കൻ ഗുനിയ, ചിക്കൻ ഗുനിയ എന്ന് കേട്ടില്ലേ നിങ്ങളെ, ചിക്കൻ ഗുനിയ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ചിക്കൻ ഗുനിയ, പിന്നെ ഫലേറിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോസ്കിറ്റോ ബൈറ്റ്സിലൂടെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഏത് സീസണിലാണ് മലേറിയ കൂടുതലായിട്ട് കാണുക? റെയിനി സീസണിലായിരിക്കും. കാരണം എന്തായിരിക്കും, ആ സമയത്താണ് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുക. അതുപോലെ തന്നെ ഈ ഡാമ്പിങ് പ്ലേസസിലൊക്കെ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുവിടുന്ന സ്ഥലത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നു. അവിടെ വെള്ളം ഇങ്ങനെ ചീഞ്ഞ് വരുമ്പോൾ അവിടെ ആണ് കൂടുതലായിട്ട് നമ്മളെ മോസ്കിറ്റോസ് പെരുക. ഓക്കെ, അങ്ങനെയാണ് ആ സീസണിൽ കൂടുതൽ മലേറിയ പടരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നമ്മൾ വീട്ടിൽ എന്തൊക്കെ പ്രൊട്ടക്റ്റ്, മോസ്കിറ്റോസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? അപ്പം നമ്മൾ വീട്ടിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കൊതുക് തീരി കത്തിച്ച് വെക്കുക, അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഗുഡ് നൈറ്റ് കത്തിച്ച് വെക്കും അല്ലേ. കരണ്ടിൻ്റെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, അത് കത്തിച്ച് വെക്കും. അതുപോലെ തന്നെ വീട്ടിൽ നെറ്റ് യൂസ് ചെയ്യുക. നമ്മൾ ചെറിയ കുട്ടികൾക്കും അതുപോലെ നമ്മൾ വലിയ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, കട്ടിലൊക്കെ നമ്മൾ നെറ്റ് യൂസ് ചെയ്തിട്ട് മോസ്കിറ്റോസ് നമ്മളെ വന്ന് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മളെ വീട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോസ്കിറ്റോസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ പറഞ്ഞല്ലേ, ക്ലിനിക്കൽ പാത്തോളജിസ്റ്റ് റിപ്പോർട്ട് നമ്മളൊന്ന് വായിച്ചു. സോ ലുക്ക് അറ്റ് ദ റിപ്പോർട്ട് ഓഫ് ദി ബ്ലഡ് ടെസ്റ്റ് ഗിവൺ ഹിയർ. Which words in the report help us to know that the person has malaria? അതായത് ഈ ഒരു റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചതിന് ശേഷം ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ്, ഏത് വേർഡാണ് നമുക്ക് മനസ്സിലായത് ഈ ആളിന് മലേറിയയാണ്, രജത്തിന് മലേറിയയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് വേർഡാണ്? അവിടെ താഴെ കൊടുത്തിട്ടുള്ളേ കണ്ടോ അല്ലേ, മലേറിയൽ പാരസൈറ്റ് ഫൗണ്ട് ഇൻ ബ്ലഡ് സാമ്പിൾ. മലേറിയൽ പാരസൈറ്റ് ബ്ലഡ് സാമ്പിളിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രജത്തിന് മലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി മെഡിസിൻ ഫോർ മലേറിയ, മലേറിയയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിനാണ്. ഫ്രം ഏർലി ടൈംസ് ദ ഡ്രൈഡ് ആൻഡ് പൗഡേർഡ് ബാർക്ക് ഓഫ് ദി സിൻചോണ
A tree was used to make a medicine for malaria. Earlier, people used to boil the bark powder and strain the water which was given to patients. Then now tablets are made from this. അതായത് പണ്ട് കാലത്ത് ഒരു നല്ല ഉണക്കിയ പൗഡർ ആയിട്ടുള്ള ഒരു സിഞ്ചോണ ട്രീ, അതായത് സിഞ്ചോണ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീൻ്റെ ബാർക്ക് എടുക്കും. ബാർക്ക് എന്നാൽ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ, അതിൻ്റെ തൊലി ഉണ്ടാവില്ലേ, അതിൻ്റെ നമ്മളെ തണ്ടിൻ്റെ അതായത് തൊലിയുടെ ആ തൊലി എടുത്തിട്ട് അതിൻ്റെ ബാർക്ക് എടുക്കുക. ആ തൊലി എടുത്തിട്ട് ഉണക്കിയിട്ട് എന്ത് ചെയ്യും, മെഡിസിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആദ്യം പണ്ട് കാലത്തുള്ള ആളുകൾ എന്ത് ചെയ്യും, ഈ ബാർക്ക് പൗഡർ അതായത് ഇത് ഉണക്കി പൊടിച്ച് ആ പൗഡർ ചൂടാക്കും, നന്നായി ചൂടാക്കിയിട്ട് എന്നിട്ട് ആ വാട്ടറിൽ എടുത്തിട്ട് എന്താ സ്ട്രെയിൻ ചെയ്തെടുക്കും. വാട്ടറും കുറച്ച് വാട്ടർ എടുത്തിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അരിച്ചെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, പേഷ്യൻസിന് കൊടുക്കും. ഇപ്പോൾ ഈ ഒരു സിഞ്ചോണ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീയിൽ നിന്നുള്ള ട്രീ കൊണ്ട് നിന്നുണ്ടാക്കുന്ന ഈ ബാർക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് ഇപ്പോൾ എല്ലാവരും അലോപ്പതി ആയിട്ട് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നത് ബാർക്ക് പൗഡർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഏതിൻ്റെ, സിഞ്ചോണ ട്രീൻ്റെ. ഓക്കെ, ഇതാണ് സിഞ്ചോണ ട്രീ. സിഞ്ചോണ ട്രീൻ്റെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് മെഡിസിൻസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളെ COVID-19 മെഡിസിൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസൊക്കെ ഉണ്ട്. എത്രത്തോളം കറക്റ്റ് ആണെന്നൊന്നും അറിയില്ല കേട്ടോ. കൊയിനോ മരം എന്നാണ് മലയാളത്തിൽ ഈ ഒരു ട്രീനെ പറയുന്നത്, സിഞ്ചോണ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നെക്സ്റ്റ് അനീമിയ വാട്സ് ദാറ്റ്. ഓക്കെ, അനീമിയ വാട്സ് ദാറ്റ്, എന്താണ് അനീമിയ, അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. So Aarthi, you know, I was also hard to get a blood test done, but they took a syringe full of blood. The blood test showed that I had anemia. That Aarthi parayane, ninakku ariyo enikkum endeyennde blood test cheyidittundayirunnu, pakshe enikku endayo oru syringe ilana full of blood eduthathu. സിറിഞ്ചിൽ ബ്ലഡ് എടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് ആ ബ്ലഡ് ടെസ്റ്റിലൂടെ ഷോ ചെയ്ത കാണിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് അനീമിയ ഉണ്ട് ആയിരുന്നു എന്നാണ് ആർത്തി പറയുന്നത്. ഓക്കെ, അപ്പോൾ രജത്ത് പറയാണ് വാട്ട് ഇസ് ദാറ്റ്, എന്താണത്. ആർത്തി പറയാണ് ദ ഡോക്ടർ സെഡ് ദാറ്റ് ദർ ഈസ് ലെസ് ഹീമോഗ്ലോബിൻ ഓർ അയോൺ ഇൻ ദ ബ്ലഡ്. ദ ഡോക്ടർ ഗേവ് സം മെഡിസിൻ ടു ഗീവ് മീ സ്ട്രെങ്ത്. He also said that I should eat jaggery, amla and more green leafy vegetables because these have iron. അതായത് അപ്പോൾ ആർത്തി പറയാണ് കേട്ടോ, അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു വെച്ചാൽ എനിക്ക് ഹീമോഗ്ലോബിൻ, നമ്മൾ ബ്ലഡിലുള്ള ഒരു മെയിൻ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ റെഡ് കളർ കൊടുക്കുന്ന ഒരു രാസവസ്തുവാണ് കേട്ടോ, അതായത് ഒരു പിഗ്മെൻ്റ് ആണ്, നമ്മളെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിന് അല്ലെങ്കിൽ അയേൺ എൻ്റെ ബ്ലഡിൽ കുറഞ്ഞതുകൊണ്ടാണ് എനിക്ക് എന്തുണ്ടായത്, അനീമിയ ഉണ്ടായത് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ എനിക്ക് കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു, എന്തിനു വേണ്ടിയിട്ട്, ഞാൻ സ്ട്രെങ്ത് ആയിരിക്കാൻ വേണ്ടി, സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മെഡിസിൻസ് തന്നു. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ത് കഴിക്കാനാണ്, കുറച്ച് ശർക്കര, ജാഗിരി, ജാഗിരി മീൻസ് ശർക്കര കഴിക്കാൻ പറഞ്ഞു, അമ്ല, നെല്ലിക്ക കഴിക്കാൻ, അതുപോലെ തന്നെ കുറേ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ച കളറുള്ള ഇലക്കറികൾ അല്ലെങ്കിൽ ഇല പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ഇതിലൊക്കെ എന്തുണ്ട്, അയേൺ കൂടുതലാണ്. അപ്പോൾ അയേൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ എന്ത് ചെയ്യും, അനീമിയ മാറിക്കിട്ടും. അപ്പോൾ ഹീമോഗ്ലോബിൻ കൂടി വരും, അയേൺ കൂടി വരും. അതിന് വേണ്ടിയിട്ട് എന്നോട് ഡോക്ടർ ശർക്കര കഴിക്കാനും നെല്ലിക്ക കഴിക്കാനും അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നാൻസി, ഹൗ ക്യാൻ ദർ ബി അയേൺ ഇൻ അവർ ബ്ലഡ്. എങ്ങനെയാണ് നമ്മളുടെ ബ്ലഡിൽ അയേണൊക്കെ എത്തുക എന്നാണ് ചോദിക്കുന്നത്, അവിടെ ഉണ്ടാവുക എന്ന്. അപ്പോൾ ജസ്കിറാത്ത് പറയുകയാണേ, ദർ വാസ് സംതിങ് അബൌട്ട് ദിസ് ഇൻ ദ ന്യൂസ് പേപ്പർ എസ്റ്റർഡേ. ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. എന്താണ് അത്, അപ്പോൾ രജത്ത് പറയുകയാണേ, സോ ദെൻ യു ആർ ദെൻ യു ഏറ്റ് അയേൺ ഓർ വാട്ട്. രജത്ത് ലോഫ് ചെയ്തിട്ടാ പറയുന്നത്, ചിരിച്ചിട്ടാ പറയുന്നത്, എന്താണ് ദെൻ യു ഏറ്റ് അയേൺ ഓർ വാട്ട്, എന്നിട്ട് എന്ത് ചെയ്ത്, ആ എന്താ നീ അയേൺ കഴിച്ചോ എന്നാ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആർത്തി പറയാം, സില്ലി, ദിസ് ഇസ് നോട്ട് ദ അയേൺ യൂസ് ടു മേക്ക് ദിസ് കീസ്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ഇറ്റ് വാസ് ആഫ്റ്റർ ഐ ഏറ്റ് എ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് വാട്ട് എവർ ദ വാട്ടർ ഡോക്ടർ ഹാഡ് സെഡ് മൈ മീനോ ഹീമോഗ്ലോബിൻ വെൻ്റ് അപ്പ്. ഇത് സില്ലിയാണ്, ഇത് അയേൺ നമ്മൾ യൂസ് ചെയ്തിട്ടല്ല ഇത് നമുക്ക് ഇതുണ്ടാക്കുന്നത്, അതായത് ഒരു ഒരു കീ ഉണ്ടാക്കുക എന്നൊക്കെ പറയാം. അതായത്
ഒരു എന്താ പറയുക, ഒരു വാക്യം എന്നൊക്കെ പറയില്ലേ നമ്മളെ, അങ്ങനെ ഒരു വേർഡാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അയേൺ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന കാര്യം ഒന്നുമല്ല എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ എനിക്ക് എന്താ പറ്റിയത്, ഐ ഡോണ്ട് നോ, എനിക്കൊന്നും എക്സാക്ട്ലി എന്തായിരുന്നു എന്നൊന്നും അറിയില്ല. പക്ഷേ എന്താ പറയുക, പക്ഷെ എന്ത് ചെയ്യുന്നത്, ഞാൻ കുറച്ച് വെജിറ്റബിൾസും അതുപോലെ അങ്ങനെയുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച സമയത്ത് ഡോക്ടർ എന്താണോ പറഞ്ഞത് അതൊക്കെ ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്തു, വെൻ്റപ്പായി, അതായത് കുറച്ച് കൂടി വന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ എനിക്ക് അസുഖം, അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം മാറി കിട്ടി. അതായത് മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ആർത്തിക്ക് എന്ത് ചെയ്യുന്നത്, ഈ അനീമിയ അസുഖം മാറിക്കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. പിന്നെ എന്താണ്, ഹീമോഗ്ലോബിൻ്റെ അളവ് അല്ലെങ്കിൽ അയേണിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ത്, അനീമിയ. ഈ അനീമിയ അസുഖം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കണം, മെഡിസിൻസ് കഴിക്കണം ഡോക്ടേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ജാഗിരി, അംല ആൻഡ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിച്ചാൽ നമുക്ക് അയേൺ കണ്ടൻറ്റ് കൂടും. അങ്ങനെ നമുക്ക് ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അനീമിയ കോമൺ ഇൻ ഡൽഹി സ്കൂൾ. അനീമിയ എവിടെയാണ്, ഡൽഹി സ്കൂളിൽ കോമൺ ആണെന്നാണ് പറയുന്നത്. 17 നവംബറിൽ 2007 2007 തൗസൻഡ്സ് ഓഫ് ചിൽഡ്രൻ സ്റ്റഡി ഇൻ ദ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്കൂൾസ് ഇൻ ഡൽഹി സഫർ ഫ്രം അനീമിയ. കുറേ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ സ്കൂള്, ഡൽഹിയിലുള്ള സ്കൂളിൽ അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം പിടിപെട്ടു. ദിസ് ഈസ് എഫക്റ്റിംഗ് ബോത്ത് ദയർ ഫിസിക്കൽ ആസ് വെൽ ആസ് മെൻ്റൽ ഹെൽത്ത്. അതെന്ത് ചെയ്തു, ഈ അനീമിയ അസുഖം കൊണ്ട് ഈ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്തു, ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട് ഫിസിക്കലി എഫക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ മെൻ്റലി, മെൻ്റൽ ഹെൽത്തിനും അത് എഫക്റ്റ് ചെയ്തു. ഡ്യൂ ടു അനീമിയ, അനീമിയ കാരണം ചിൽഡ്രൻ ഡു നോട്ട് ഗ്രോ വെൽ. കുട്ടികൾക്ക് എന്തായില്ല, പെട്ടെന്ന് ശരിക്കും വളരാൻ സാധിച്ചില്ല. അവരുടെ എനർജി ലെവൽ വാസ് ലോ, അതായത് ദ എനർജി ലെവൽസ് ആർ ലോ, അവരുടെ എനർജി ലെവലൊക്കെ കുറവായിരുന്നു. ദിസ് ആൾസോ എഫക്ട്സ് ദെയർ എബിലിറ്റി ടു സ്റ്റഡി പ്രോപ്പർലി. അതുകൊണ്ട് തന്നെ അവർക്ക്, കുട്ടികൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന കുട്ടികൾക്കൊന്നും ശരിക്കും പഠിക്കാനുള്ള എബിലിറ്റി കിട്ടിയില്ല, എഫക്റ്റ് കിട്ടിയില്ല. നൗ ഹെൽത്ത് ചെക്കപ്പ് ചെക്ക്സ് ആർ ബീൻ ഡൺ ഓൺ ഇൻ ദ സ്കൂൾ. സ്കൂൾസ് ആൻഡ് ഹെൽത്ത് കാർഡ്സ് ആർ ബീ മെയ്ഡ് ഫോർ ആൾ ദ ചിൽഡ്രൻ അല്ലേ. ഇപ്പോൾ എന്താ ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളുകളിൽ തന്നെ വന്നിട്ട് ഹെൽത്ത് സെൻ്റർ ഒക്കെ സംഘടിപ്പിച്ച് ചെക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഹെൽത്ത് കാർഡ്സ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്, ഹെൽത്ത് കാർഡ്സ് ഒക്കെ കാണിച്ചാൽ എന്താ ചെയ്യും, ഫ്രീ ആയിട്ട് മെഡിസിൻസ് ഒക്കെ കിട്ടും. അതുപോലെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ചികിത്സ തേടാനൊക്കെ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മളുടെ ഗവൺമെൻറ്, നമ്മളുടെ നാടൊക്കെ. ഓക്കെ, ദെൻ അനീമിക് ചിൽഡ്രൻ ആർ ആൾസോ ബീങ് ഗിവൺ അയേൺ ടാബ്ലറ്റ്സ്. അതുപോലെ തന്നെ ഈ അനീമിക് ചിൽഡ്രനും എന്ത് ചെയ്യുന്ന, അയേൺ ടാബ്ലറ്റ് കഴിച്ചാലും മതി. ഇപ്പം നമ്മൾ പറഞ്ഞു വെജിറ്റബിൾസ്, ജാഗിരി, അമ്ല ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ അയേൺ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റാണ് ഈ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട മെയിൻ കാര്യം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ആർത്തിയുടെ റിപ്പോർട്ടാണ്, ക്ലിനിക്കൽ പാത്തോളജി റിപ്പോർട്ടാണ്. അനീമിയ എന്നുള്ള അസുഖമാണ് നമ്മൾ ആർത്തിക്ക് എന്ന് പറഞ്ഞു അല്ലേ. പണ്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കീം തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ആർത്തി ഏജ് 12 ഫീമെയിൽ അനീമിയ ഉണ്ടോ, ഡയഗ്നോസിസ് എന്നുള്ളടത്ത് എന്താണ്, അനീമിയ കൊടുത്തിട്ടുണ്ട്. ഡയഗ്നോസിസ് എന്ന അസുഖം എന്താണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ കണ്ടോ, 8 g/dL എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 12 to 16 g/dL ആണ് വേണ്ടത്, മനസ്സിലായോ. പക്ഷെ 8 g ആണ് അവൾക്കുള്ളത്, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ്. സോ ആർത്തി ഇവിടെ സെക്കൻഡ് റിപ്പോർട്ട് നിങ്ങൾ നേരെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആർത്തി 12 ഫീമെയിൽ അനീമിയ, ദെൻ ഹീമോഗ്ലോബിൻ്റെ പിന്നത്തെ റിപ്പോർട്ടാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുള്ള നോർമൽ, കുറച്ച് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. 10.5 ആയി കൂടി വന്നു. അതായത് ഈ ടാബ്ലറ്റ് കഴിച്ചപ്പോഴും അയേൺ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ് കഴിച്ചപ്പോഴും വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചപ്പോൾ എന്തായി, ആ ഹീമോഗ്ലോബിൻ കൂടി 10.5 g ആയിട്ടോ. സോ ലുക്ക് അറ്റ് ആർത്തിസ് ബ്ലഡ് റിപ്പോർട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മിനിമം റെക്കോർഡ് ഹീമോഗ്ലോബിൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആർത്തിയുടെ ബ്ലഡ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും എത്രയാണ് ഹീമോഗ്ലോബിൻ മിനിമം നമുക്ക് വേണ്ടത്. നോർമൽ റേഞ്ചിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് 12 to 16 ആണ്. അപ്പോൾ 12 ആയിരിക്കും ഏറ്റവും മിനിമം നമുക്ക് വേണ്ടത് അല്ലേ. ഹെമോഗ്ലോബിൻ്റെ അളവ് എപ്പോഴും 12 ആയിരിക്കണം വേണ്ടത്. ദെൻ ഹൗ മച്ച് ഡിഡ് ആർത്തിസ് ഹീമോഗ്ലോബിൻ ഗോ അപ്പ് ആൻഡ് ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ഫോർ ദാറ്റ്.
അത്രയാണ് ഹാർട്ടിൻ്റെ ഹീമോഗ്ലോബിൻ പിന്നെ കൂടിയത്. എത്ര സമയമെടുത്തു അത് ആവാൻ വേണ്ടിയിട്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ 26 ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മതി. 26 കണ്ടോ, 2007-ൽ 6th മന്തിൽ 20 ആയപ്പോഴാണ് അവൾക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവൾക്ക് ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് കൂടിയ സമയം നോക്കൂ, 15.9 ആണ്. അപ്പോൾ 3 മാസം എടുത്തു അല്ലെ. 3 മാസത്തിന് ശേഷമാണ് അവൾക്ക് എന്ത് ചെയ്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് 10.5 ആയിട്ട് മാറിയിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പൊ എത്രയാണ് കൂടിയിട്ടുള്ളത്? 8.8 നിന്നും 10.5 ആയിട്ട് മാറി. അപ്പൊ 2.5 എമൗണ്ട് കൂടി അല്ലേ. ദെൻ ഹൗ വാട്ട് ഡസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സേ അബൌട്ട് ദ പ്രോബ്ലംസ് കോസ്ഡ് ബൈ അനീമിയ? എന്തൊക്കെയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഈ അനീമിയ കാരണം ഉണ്ടാവുന്ന പ്രോബ്ലംസ് പറഞ്ഞിട്ടുള്ളത്? അമ്മകൾ പറഞ്ഞു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എഫക്ട് ചെയ്യൂ അല്ലേ. കുട്ടികളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അനീമിയ അസുഖം ഉണ്ടായാൽ നമ്മൾ ഫിസിക്കൽ മെന്റൽ ഹെൽത്ത്, നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് എന്ത്, ആ എന്താണ് പറ, അനീമിയ. യെസ്. അപ്പൊ അത് നമുക്ക് എന്തെയില്ല. പിന്നെ എന്തൊക്കെയാണ്, ചിൽഡ്രൻ ആണെങ്കിൽ ഡു നോട്ട് ഗ്രോ വെൽ, അവർക്ക് ശരിക്കും വളരാൻ സാധിക്കില്ല. അതുപോലെ എനർജി ലെവൽ വിൽ ബി വെരി ലോ അല്ലേ. അപ്പൊ അതുപോലെ അവരുടെ എനർജി ലെവൽ കുറവായിരിക്കും. പിന്നെ എന്ത് ചെയ്യും, എബിലിറ്റി ടു ദാറ്റ് വിൽ അഫക്ട് അവർ ദയർ എബിലിറ്റി ടു സ്റ്റഡി ഓൾസോ. ദെൻ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് അത് എഫക്റ്റ് ചെയ്യും. സോ അനീമിയ കാരണം ഉണ്ടാവുന്ന കുറേ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഹാവ് യു ഓർ എനി വൺ ഇൻ യുവർ ഫാമിലി എവർ നീഡ് ടു ഗെറ്റ് എ ബ്ലഡ് ടെസ്റ്റ്? നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയിലോ ആരെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? വെൻ, എപ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ വാട്ട് വാസ് കൗണ്ട് ഔട്ട് ബൈ ദ ബ്ലഡ് ടെസ്റ്റ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തിയത്? എന്താണ് കണ്ടെത്തിയത്? അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ് നമ്മൾ ആർത്തിക്കുള്ളതെന്ന് കണ്ടെത്തി അല്ലേ. ദ ഹാവ് യു ഹാർഡ് എ ഹെൽത്ത് ചെക്കപ്പ് ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിൽ എപ്പോഴെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? വാട്ട് ഡിഡ് ദ ഡോക്ടർ ടെൽ യു? എന്താണ് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അല്ലേ നമ്മൾ സ്കൂളിൽ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങളുടെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത ഓർമ്മയില്ലേ? ആ അതുപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നു, ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ഡോക്ടേഴ്സ് നിങ്ങളോട് പറഞ്ഞത് എന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞത് അത് നിങ്ങൾ എഴുതാം കേട്ടോ. സോ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ആസ്ക് എ ഡോക്ടർ ഓർ എൽഡേഴ്സ് അബൌട്ട് ദ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ അയൺ. നിങ്ങളുടെ ഡോക്ടറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്ന ആളുകളോടോ ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് അയൺ കണ്ടൻറ് കൂടുതലുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിൽ തന്നെ ഈ ഒരു ഇവരുടെ ഈ കോൺവെർസേഷനിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഡോക്ടർ അവളോട് കുറച്ച് ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്തു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയൺ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് അല്ലേ. അപ്പൊ അതിൽ നിന്നും നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും. ജാഗിരി, അംല ആൻഡ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായി കഴിച്ചാൽ നമുക്ക് അയൺ കണ്ടന്റ് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇൻ യുവർ നോട്ട് ബുക്ക് ഓർ അതർ എനി സ്പേസ് ഇൻ യുവർ ഹാവ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ റൈറ്റ് ദർ, നോ പ്രോബ്ലം. ഓക്കെ, സോ യു ഹാവ് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഹിയർ. വട്ട് ആർ ദ ഹോം വർക്ക്സ്? ദ ഫൈൻഡ് ഔട്ട്, ദിസ് വൺ വിൽ ബി ദ ഫസ്റ്റ് ഹോം വർക്ക് ആൻഡ് നെക്സ്റ്റ് ദിസ് വൺ ലുക്ക് അറ്റ് ദ റിപ്പോർട്ട്സ് ദസ് ലൈക്ക് ദിസ് ഈസ് സെക്കൻഡ് ഹോം വർക്ക്. ദെൻ തേർഡ് വൺ യെസ് ആ ദിസ് വൺ ഈ ടെൽ എന്ന് പറഞ്ഞിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, അപ്പം അത് എഴുതുക. ദെൻ ഫൈൻഡ് ഔട്ട് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വർക്ക് ചെയ്യുക കേട്ടോ. നോട്ടിലോ ടെക്സ്റ്റിലോ നിങ്ങൾ എഴുതിയിട്ട് മാമിന് സെൻഡ് ചെയ്യണം. ഡോണ്ട് ഫോർഗെറ്റ് ടു ആൻഡ് സെൻഡ്. ഓക്കെ, ബൈ. വി കെ മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ന്യൂ ടോപ്പിക്, ബേബി ഇൻ മോസ്കിറ്റോസ്.